ഞാൻ നിതൻ പത്താം ക്ലാസ്സിലെ ചുണക്കുട്ടികൾക്ക് വേണ്ടിയുള്ള മിന്നൽ ചോദ്യങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ ഫിസിക്സിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പിച്ച് മിക്കവാറും എല്ലാ പരീക്ഷകളിലും കണ്ടുവരുന്ന ഒരു 4 മാർക്കിന്റെ ചോദ്യം എങ്ങനെ 5 മിനിറ്റ് കൊണ്ട് പഠിച്ചു മനസ്സിലാക്കാം എന്നാണ് സോ 4 മാർക്കിന്റെ ചോദ്യം 5 മിനിറ്റ് കൊണ്ട് നമ്മൾ കൈപ്പിടിയിൽ ഒതുക്കാൻ പോവാണ് മക്കളെ സോ നമ്മുടെ കണ്ടന്റിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ മാക്സിമം എല്ലാ ഫ്രണ്ട്സിലോട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിലോട്ടും ഷെയർ ചെയ്യണം കേട്ടോ ഓക്കേ എടാ മക്കളെ നമുക്ക് കണ്ടന്റിലോട്ട് കടക്കാം നോക്കടാ മക്കളെ ചോദ്യം നോക്കടാ ചോദ്യം ഇംഗ്ലീഷിലുമുണ്ട് മലയാളത്തിലുമുണ്ട് സോ ചോദ്യം ആദ്യം നിങ്ങൾ ഏത് മീഡിയത്തിൽ പഠിക്കുന്ന മക്കളാണെങ്കിലും ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യ പേപ്പറിൽ ഈ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് ചോദ്യമാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മിനിമം ഒരു 2 തവണയെങ്കിലും വായിക്കണം മിനിമം ഒരു 2 തവണയെങ്കിലും വായിക്കണം കാരണം ഒരു പോയിന്റ് പോലും അതിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല ഒരു ഡാറ്റാസ് പോലും നമ്മൾ മനസ്സിലാക്കി എടുക്കാതിരിക്കാൻ പാടില്ല എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം ഓക്കെ അല്ലടാ നമുക്ക് കടക്കാം ഒന്ന് വായിച്ചേടാം A heater of resistance 920 ohm working under 230 volt. അതാണ് സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും അതിന്റെ അടിസ്ഥാനത്തിലുള്ള 2 സബ് പാർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും സോ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഇപ്പൊ വായിച്ചത് ഒരു ഹീറ്റർ ഉണ്ട് അതിന്റെ എന്താണ് വന്നിരിക്കുന്നത് റെസിസ്റ്റൻസ് ആണ് വന്നിരിക്കുന്നത് റെസിസ്റ്റൻസ് എന്ന് പറയാൻ എന്താണ് മക്കളെ പ്രതിരോധം സോ ഒരു ഹീറ്ററിന്റെ പ്രതിരോധം എത്രയാണ് 920 ohm ആണ് ഒരു ഹീറ്ററിന്റെ പ്രതിരോധം 920 ohm ആണെന്ന് തന്നിട്ടുണ്ട് ആ ഹീറ്റർ വർക്ക് ചെയ്യുന്ന വോൾട്ടേജ് നമ്മുടെ വീടുകളിലൊക്കെ ഹീറ്റർ ഉണ്ടാവില്ലേ വാട്ടർ ഹീറ്റർ ഒക്കെ ഉണ്ടാവില്ലേ സോ അതുപോലൊരു ഹീറ്റർ ആണെന്ന് വിചാരിച്ചോട്ടെ മക്കളെ സോ അതിന്റെ പ്രതിരോധം 920 ohm ഓക്കെ മലയാളത്തിൽ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് 920 ohm അതുപോലെ തന്നെ ആ ഹീറ്റർ വർക്ക് ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണ് 230 volt ആ ഹീറ്റർ വർക്ക് ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണ് മക്കളെ 230 volt ക്ലിയർ സോ ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റിനകത്ത് തന്നിരിക്കുന്നത് ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റിനകത്ത് തന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്തിലോട്ട് കടക്കാം സബ് പാർട്ട് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം സബ് പാർട്ട് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം ശ്രദ്ധിക്കണം മക്കളെ ഫൈൻഡ് ദ ടൈം റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 2300 joules of heat by this heater. ഈ ഹീറ്റർ ഉപയോഗിച്ച് നമ്മുടെ കയ്യിൽ ഒരു ഹീറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക ആ ഹീറ്റർ ഉപയോഗിച്ച് 2300 joule ഹീറ്റ് ഉണ്ടാക്കാൻ എത്ര സമയം വേണം നമ്മുടെ കയ്യിലുള്ള 920 ohm റെസിസ്റ്റൻസ് ഉള്ള 230 volt വർക്ക് ചെയ്യുന്ന ഹീറ്റർ ഉപയോഗിച്ച് 2300 joule ഉപയോഗിച്ച് 2300 joule ഹീറ്റ് ഉണ്ടാക്കാൻ എത്ര സമയം വേണമെന്നാണ് ഒന്നാമത്തെ ചോദ്യം നിസ്സാരമല്ലടാ മക്കളെ നിസ്സാരമായ ചോദ്യം ഫൈൻ സോ ബി ക്വസ്റ്റ്യൻ കൂടി നമുക്ക് വായിച്ചു നോക്കാം നോക്കാം ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് ഹീറ്റർ ഇൻ 10 മിനിറ്റ് സോ ഈ ഹീറ്റർ 10 മിനിറ്റ് ജോലി ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് എത്രത്തോളം ഹീറ്റ് അവിടെ ഡെവലപ്പ് ആവും ഈ ഹീറ്റർ 10 മിനിറ്റ് വർക്ക് ചെയ്യുവാണെങ്കിൽ എത്ര ഹീറ്റ് ഉണ്ടാവും എന്നാണ് രണ്ടാമത്തെ ചോദ്യം ക്ലിയർ അല്ലടാ മക്കളെ സോ 2 സബ് പാർട്ട് ക്വസ്റ്റ്യൻസും മെയിൻ സ്റ്റേറ്റ്മെന്റും മനസ്സിലായില്ലേ ചോദ്യം ഒരു 2 തവണ വായിക്കണം എന്ന് പറഞ്ഞത് ഉറപ്പിച്ച് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ സോ ചോദ്യം വായിച്ചു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗിവൺ ഡാറ്റാസ് നമ്മൾ നോട്ട് ചെയ്തു ഇങ്ങനെ നോട്ട് ചെയ്താൽ മാത്രം മതിയോടാ പോരാ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ചോദ്യം വൃത്തിയായി വായിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യം മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത് ഗിവൺ ഡാറ്റാസ് അങ്ങ് എഴുതി വയ്ക്കുക എന്തൊക്കെയാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദ്യത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് സോ അതങ്ങ് എടുത്ത് എഴുതി വയ്ക്കുക നമുക്ക് അങ്ങ് എഴുതി വെച്ചിട്ടുണ്ട് നോക്കടാ സോ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്നാമത് പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വോൾട്ടേജ് 230 volt അടുത്തത് ഹീറ്റ് 2300 joule യൂണിറ്റുകൾ പ്രധാനമാണ് യൂണിറ്റുകൾ എഴുതാൻ മറന്നു പോരുത് മക്കളെ ഫൈൻ സോ ആദ്യത്തെ ചോദ്യത്തിൽ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ടൈം അഥവാ സമയമാണ് സോ ടൈമിനെ ക്യാപിറ്റൽ ടി എന്ന് കൊടുക്കാം അല്ലെങ്കിൽ സ്മോൾ ടി എന്ന് കൊടുക്കാം നോ ഇഷ്യൂസ് ഫൈൻ സോ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ടൈമാണ് ഓക്കെ അല്ലടാ മക്കളെ സോ ടൈം എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം സോ നമുക്കറിയാം നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ഹീറ്റും ടൈമും വോൾട്ടേജും കറണ്ടും റിലേറ്റ് ചെയ്യുന്ന പോലുള്ള 3 ഇക്വേഷൻസ് മക്കളെ നിങ്ങൾക്ക് അറിയില്ലേ 3 ഇക്വേഷൻസ് അറിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇനി അറിയില്ല എന്ന് പറയരുത് വീഡിയോ കാണുന്നവരെ മക്കളെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മുടെ മിന്നൽ ചോദ്യങ്ങളുടെ വീഡിയോ കണ്ടതിന് ശേഷം ഇനി അറിയില്ല എന്ന് പറഞ്ഞാൽ അത് മോശമാണ് സോ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട 3 ഇക്വേഷൻ ശ്രദ്ധിക്കണം മക്കളെ ഏതൊക്കെയാണ് ഒന്നാമത്തെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ h=i²rt h=vit h=v²r(t)
എന്തിനാണ് മൂന്ന് ഇക്വേഷൻ സാറേ? ഒരു ഇക്വേഷൻ കൊണ്ട് ഹീറ്റ് കണ്ടുപിടിക്കാലോ, എന്തിനാണ് മൂന്ന് ഇക്വേഷൻ? മക്കളെ, നമ്മുടെ ചോദ്യത്തിനകത്ത് തന്നിരിക്കുന്ന ഡാറ്റാസ് മാറിക്കൊണ്ടേയിരിക്കും. ചിലവിടെ വോൾട്ടേജ് ആയിരിക്കും, ചിലവിടെ കറണ്ട് ആയിരിക്കും. സോ അതിനനുസരിച്ച് എന്താണോ ചോദ്യത്തിൽ തന്നിരിക്കുന്നത്, എന്താണോ കണ്ടുപിടിക്കേണ്ടത്, സോ അത് റിലേറ്റ് ചെയ്യുന്ന പോലുള്ള ഇക്വേഷൻസ് നമുക്ക് തിരഞ്ഞെടുക്കാം, നമ്മളാൽ തിരഞ്ഞെടുക്കണം. ഓക്കെ അല്ലടാ. സോ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക നമുക്ക് നോക്കാം. ശ്രദ്ധിക്കണം മക്കളെ, ഇവിടെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, പ്രതിരോധം തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്, ഹീറ്റ് തന്നിട്ടുണ്ട്, ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആറും ബിയും എച്ചും ടിയും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? ആറും ബിയും എച്ചും ടിയും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? മൂന്നാമത്തെ ഇക്വേഷൻ. സോ ഇങ്ങനെയാണ് ചോദ്യത്തിൽ നിന്ന് ഏത് ഇക്വേഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് കണ്ടുപിടിക്കുക. സോ മൂന്നാമത്തെ ഇക്വേഷൻ എടുത്ത് കഴിഞ്ഞാൽ ഞാന് നോക്കണം മക്കളെ. സോ എച്ച് ഈക്വൽ ടു ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഇൻടു ടി. ക്ലിയർ? ഇതാണ് മൂന്നാമത്തെ ഇക്വേഷൻ. ഇതിൽ നമുക്ക് എന്താണ് മക്കളെ കണ്ടുപിടിക്കേണ്ടത്? ടി അഥവാ ടൈം ആണ്. ടി മാത്രം ആ സ്ഥലത്ത് എടുത്താ ബാക്കിയുള്ളതെല്ലാം വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോവാ. നോക്കണാ, സോ ടി ഈക്വൽ ടു എന്ത് വരും? എച്ച് ആർ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. ശരിയല്ലടാ, ശ്രദ്ധിക്കണം മക്കളെ. ടി മാത്രം ഞാൻ അവിടെ നിർത്തി, ആറിനെ ഇങ്ങോട്ടെടുത്തു. സോ ആർ ഡിവൈഡ് ആണ്, ഇങ്ങോട്ട് പോകുമ്പോ ഇൻറ്റു ആയി മാറും. അതുപോലെ തന്നെ ബി സ്ക്വയർ ഞാൻ താഴോട്ട് വരും. ക്ലിയർ അല്ലടാ മക്കളെ. ഈക്വൽ ടു ഉണ്ടാ രണ്ട് സൈഡിലോട്ട് മാറ്റുമ്പോൾ മാറ്റം അറിയില്ലേ? അറിയുമെന്ന് വിചാരിക്കുന്നു. സോ ടി ഈക്വൽ ടു എച്ച് ആർ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ എന്ന് വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ശ്രദ്ധിക്കണം, എച്ചിന്റെ വാല്യൂ എത്രയാണ്, എത്രയാണ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്? 2300. 2300 ഇൻറ്റു ആറിന്റെ വാല്യൂ എത്രയാണ് മക്കളെ? 920 ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. വിയുടെ വാല്യൂ 230 ആണ്. സോ 230 ഹോൾ സ്ക്വയർ ഇടാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരു കുഴപ്പമില്ല, 230 ഇൻറ്റു 230 എന്ന് എഴുതാം. ഇതാകുമ്പോ കുറച്ചുകൂടി എളുപ്പമല്ലടാ, ഇതാകുമ്പോ കുറച്ചുകൂടി എളുപ്പമാണ് അല്ലെ. ഫൈൻ, ഇനി നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാം. നോക്കടാ, സീറോ സീറോസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. സോ 23 92 എത്ര തവണ പോവും? 4 തവണ പോവും. 23 92 4 തവണ പോവും. സോ ഇവിടെ 23 210 10 തവണ പോവും. സോ ശ്രദ്ധിക്കണം മക്കൾ, എത്ര വന്നു? 10 × 4 40. സോ 40 സെക്കൻഡ്. ടി ഈക്വൽ ടു 40 സെക്കൻഡ്. 2 മാർക്ക് കിട്ടിക്കഴിഞ്ഞു, 2 മാർക്ക് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ഓക്കെ അല്ലടാ മക്കളെ, ക്ലിയർ? എ പാർട്ട് ക്വസ്റ്റ്യൻ വൃത്തിയായി മനസ്സിലായി വിചാരിക്കുന്നു. ഒരു സംശയവും വേണ്ട. ഇക്വേഷൻ തിരഞ്ഞുപിടിക്കുക, എന്താണ് കണ്ടുപിടിക്കുക അതിലോട്ട് റീഅറേഞ്ച് ചെയ്യപ്പെടുക, ബാക്കിയുള്ള ഗിവൺ ഡാറ്റാസ് അതിൽ അന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, നിസ്സാരമല്ലടാ. ഇനി അടുത്തത് ബി പാർട്ടിലോട്ട് കടന്നാലോ. ബി പാർട്ടിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഈ ഹീറ്റർ 10 മിനിറ്റിൽ എത്രയാണ് അവിടെ ജൂൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക? ഇതേ ഹീറ്റർ 10 മിനിറ്റ് കൊണ്ട് എത്ര ജൂൾ ഹീറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക? അതിലോട്ട് കടന്നാലോടാ മക്കളെ, നമുക്ക് അതിലോട്ട് കടക്കാം. സോ ഇക്വേഷനിൽ വല്ല മാറ്റവും ഉണ്ടോ? യാതൊരുവിധ മാറ്റവും ഇല്ല. ശ്രദ്ധിക്കണം, എന്താണ് ഇക്വേഷൻ? എച്ച് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. ക്ലിയർ? എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. ബിയുടെ വാല്യൂ 230 അല്ലേ? സോ 230 × 230. ആറിന്റെ വാല്യൂ 920. ടിയുടെ വാല്യൂ 10 മിനിറ്റ്. 10 കൊടുത്താ മതിയോ? മിനിറ്റിലാണോടാ എഴുതുക? സെക്കൻഡിലല്ലേ നമ്മൾ എഴുതുക. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആടാ? 600 സെക്കൻഡ് അല്ലേ? 600 സെക്കൻഡ്. സോ ഇൻറ്റു 600. ക്ലിയർ അല്ലടാ മക്കളെ, ഈസി അല്ലടാ. ഇനി നമുക്ക് വെട്ടിക്കളയാം. നോക്കടാ, ഓരോന്നായിട്ട് ഞാൻ ക്യാൻസൽ ചെയ്ത് കളയുന്നുണ്ട്. 4 times. ക്ലിയർ? സോ 4 നമുക്ക് 60 വെട്ടിക്കളയാം. എത്രയാണ്? 15. സോ 150 എന്ന് വരും. ഓക്കെ, സോ എന്ത് വരണോ മക്കളെ, ശ്രദ്ധിക്കേ. 230 × 150. സോ 23 × 15 എത്രയാണ്? 345 ആണ്. സോ 345, 2 0 കൂടി ഇട്ട് കൊടുക്കണ്ടേ? 2 0. ക്ലിയർ? സോ എച്ച് അഥവാ ഹീറ്റ് ഈക്വൽ ടു എത്ര വരും? 34500 ജൂൾ. 34500 ജൂൾ എന്ന് കിട്ടി. ജൂൾ എന്നിടാൻ മറക്കരുത് മക്കളെ. ടൈം ആണെങ്കിൽ യൂണിറ്റ് സെക്കൻഡ് എന്നിടാ, ഹീറ്റ് ആണെങ്കിൽ യൂണിറ്റ് ജൂൾ എന്നിടാ. സോ ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 4 മാർക്കിന്റെ ചോദ്യം വ്യക്തമായി തന്നെ മനസ്സിലായില്ല മക്കളെ. ഈസി അല്ലടാ. സോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുമായി, മിന്നൽ ക്വസ്റ്റ്യൻസുമായി, പരീക്ഷയിൽ ഉറപ്പിച്ച ചോദ്യങ്ങളുമായി ഞാൻ വീണ്ടും വരും. അതുവരെയ്ക്കും ഗുഡ് ബൈ.